പറവൂർ തട്ടുകടവ് പുഴയിൽ മുങ്ങി മരിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ശ്രീവേദ, ശ്രീരാഗ്, അഭിനവ് എന്നിവരാണ് മരിച്ചത്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, നമ്മളെയൊക്കെ കണ്ണീരണിയിച്ച വാർത്തയായിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നുള്ളത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ തുടങ്ങും? ഇന്ന് തന്നെ മൂന്ന് പേരുടെയും സംസ്കാരം ഉണ്ടാകുമോ? അഞ്ജിത, പറവൂരിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അങ്ങനെ ഈ നാടാകെ തന്നെ ഒരു കണ്ണീര് അണിഞ്ഞ സ്ഥിതിയാണുള്ളത്. മൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പറവൂർ തട്ടുകടവ് പുഴയിൽ മുങ്ങി മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഇവർ കുളിക്കാനിറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടികളെ കണ്ടില്ല, അങ്ങനെയാണ് വീട്ടുകാർ അന്വേഷിച്ചത്. തുടർന്ന് നാട്ടുകാരും ഈ അന്വേഷണത്തിൽ പങ്കാളിയായി. അപ്പോഴാണ് ഈ പുഴക്കടവിൽ ഒരു സൈക്കിളും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വസ്ത്രവും ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഇവർ ഇവിടെ കുളിക്കാനിറങ്ങിയതായി മനസ്സിലാക്കിയത്. തുടർന്ന് ഒരു വ്യാപക തെരച്ചിൽ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. മരോട്ടിക്കൽ വീട്ടിൽ ബിജുവിന്റെയും കവിതയുടെയും മകൾ ശ്രീവേദ, അതോടൊപ്പം തന്നെ കവിതയുടെ സഹോദരന്റെയും സഹോദരിയുടെയും കുട്ടികൾ അഭിനവ്, ശ്രീരാഗ്, ഇങ്ങനെ മൂന്ന് പേരാണ് മരിച്ചത്. ഈ അഭിനവും ശ്രീരാഗും ഈ കുട്ടിയുടെ ശ്രീവേദയുടെ വീട്ടിൽ അവധിക്കാലമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വെക്കേഷൻ നിൽക്കാൻ വന്നിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയായിരുന്നു ഇന്നലെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായി പോയത്? വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്നലെ. ഞങ്ങൾക്ക് 6 മണിയോടുകൂടി ഞങ്ങള് ഫസ്റ്റ് മെസ്സേജ് പോലീസിൽ നിന്ന് വരികയാണ്, മൂന്ന് പിള്ളേരുടെ ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ തന്നെ അടുത്ത മെസ്സേജ് പിള്ളേർ വെള്ളത്തിൽ പോയിട്ടായിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് വന്നത്. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ടീമും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എല്ലാവരും കൂടി ഇവിടെ വന്നു തെരച്ചിൽ നടത്തി. ആദ്യമോടി ഒരു പെൺകൊച്ചിന്റെയാണ് കിട്ടിയത്. അതൊരു 7-7.5 ആദ്യത്തെ ബോഡി കിട്ടി. അത് കഴിഞ്ഞ് ഒരു 8-8.5 രണ്ടാമത്തതും 9 മണിയോട് അടുത്ത് മൂന്നാമത്തെ ബോഡി കിട്ടിയായിരുന്നു. ഇത് ഒഴുക്കുണ്ടായിരുന്നോ? ആദ്യം നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു. പിന്നീട് ഒരു നിലച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ബോഡി എല്ലാം കിട്ടി. കുളിക്കാനിറങ്ങിയ സമയത്ത് വെള്ളം വളരെ കുറഞ്ഞ സമയത്താണ് പിള്ളേര് ഇറങ്ങിയിരുന്നത്. അതിനുശേഷം വെള്ളം കൂടിയതായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിന് കാരണം. എങ്കിലും നീന്തലൊന്നും അറിയില്ലാത്ത പിള്ളേരാണ്. 11-12 വയസ്സുള്ള പിള്ളേരായിരുന്നു ആ സമയത്ത്. ഈ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് ആരും ഈ പ്രദേശത്ത് ആരും കണ്ടില്ലായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് 1:30 ശേഷം. അഞ്ജിത സൂചിപ്പിച്ചതുപോലെ ഉച്ച സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ഇവിടെ ഈ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങിയത്. ആ സമയത്ത് പുഴയിലെ വെള്ളം കുറവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ വെള്ളം കൂടിയിട്ടുണ്ടാകാം. എന്തായാലും ഈ വസ്ത്രങ്ങളും മറ്റ് സൈക്കിളും ഒക്കെ ഇരിക്കുന്നത് കണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കുട്ടികൾ ഇറങ്ങിയതായിരിക്കും, കുട്ടികൾ ഇവിടെ പോയതായിരിക്കും എന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഈ പ്രദേശത്ത് തന്നെ മൃതദേഹം കിട്ടുകയായിരുന്നു. എന്തായാലും മൂന്ന് കുഞ്ഞുങ്ങളുടെയാണ്, 10, 12, 13 വയസ്സുള്ള കുട്ടികളുടെ മരണമാണ് ഉണ്ടായത്. ഇന്ന് ഈ ഒരു വേനലവധിക്കാല സമയം കൂടിയാണ്. ആ സമയത്താണ് ഇവിടെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ കുട്ടികൾ ഒരുമിച്ച് കളിക്കാൻ പോയതായിരിക്കും, ഒരു പക്ഷേ അങ്ങനെ ആ ഒരു ഇതിൽ ഇറങ്ങിയതായിരിക്കും. എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്, നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. തീർച്ചയായും തട്ടുകടവ് പുഴ കണ്ണീർ പുഴയായി മാറിയതാണ് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട് ആ മൂന്ന് കുട്ടികളുടെയും മുഖം കണ്ട് നമുക്കൊക്കെ തന്നെ വലിയ സങ്കടം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും വേനലവധി കാലം ഈ കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ കുളിക്കാനും പുഴയിലും കുളത്തിലൊക്കെ ഇറങ്ങും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വലിയ ജാഗ്രത വേണം എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ. ഏതായാലും വലിയ സങ്കടമായിപ്പോയി.